നമ്മളിന്ന് രായിരനല്ലൂരാണ്, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നാരായണത്ത് ഭ്രാന്തന്റെ മല. ഞാൻ അഷ്റഫ് എക്സൽ, വെൽക്കം ടു റൂട്ട് റെക്കോർഡ്സ്. വരരുചിയുടെ 12-ാമത്തെ മകനായി ജനിച്ച നാരായണത്ത് ഭ്രാന്തനെ ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ നാരായണത്ത് മംഗലം ആമയൂർ മനയിലെ ആളുകൾക്ക് തൂതപ്പുഴയുടെ തീരത്ത് നിന്ന് കിട്ടുക ചെയ്യുന്നത്. അങ്ങനെ അവരദ്ദേഹത്തെ എടുത്ത് വളർത്തി. പിന്നെ പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഈ രായിരനല്ലൂർ ഭാഗത്തേക്ക് അദ്ദേഹം എത്തുകയായിരുന്നു. മലയുടെ മുകളിലൊരു ക്ഷേത്രമുണ്ട്. പിന്നെ നാരായണത്ത് ഭ്രാന്തൻ്റെ ഒരു പ്രതിമയുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ എടുത്തു വളർത്തിയ ഈ ചത്തല്ലൂരിലെ നാരായണത്ത് മനയിലെ ആളുകൾ ഈ ക്ഷേത്രത്തിലെ പൂജാകാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അവരിവിടെ വന്നു. അപ്പോൾ ഈ കാണുന്നതാണ് ആ തറവാട്. ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞാൽ സ്റ്റെപ്പ് ഉണ്ട് മലയുടെ മുകളിലേക്ക്. ആ സ്റ്റെപ്പ് കയറിയിട്ട് നമുക്ക് ആ മലയിലേക്ക് പോവാം. മല കയറിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റെപ്പുണ്ട്, നല്ല വൃത്തിയിൽ സ്റ്റെപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്കിൽപ്പോലും നല്ല റിസ്ക്കാണ്, കുറച്ചധികം മുകളിലേക്ക് കയറാനുണ്ട്. ഞാൻ എല്ലാവരോടും എപ്പോഴും ഉപദേശിക്കുന്ന ഒരു കാര്യമാണ്, ഇങ്ങനെ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ വെള്ളം ഭക്ഷണം നിർബന്ധമായിട്ട് കരുതണമെന്ന്. പക്ഷേ ഇന്ന് ഞാൻ തന്നെ അത് മറന്നു. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് പോയി ശരിക്കും അനുഭവിക്കുന്നുണ്ട്. ഇത്രയും പകുതിയായും തോന്നുന്നു, അപ്പോഴത്തേക്കും ശരിക്കും ക്ഷീണിച്ചു. അപ്പോൾ എന്തായാലും നമ്മൾ മല കയറുന്നു. ഇങ്ങോട്ട് വരേണ്ടത് വരുന്ന വഴി പെരിന്തൽമണ്ണെന്ന് പട്ടാമ്പി പോകുന്ന വഴി കൊപ്പം എന്ന സ്ഥലത്തു നിന്ന് വളാഞ്ചേരി റോഡുണ്ട്. വളാഞ്ചേരി റോഡിന് ഒരു 3 കിലോമീറ്റർ പോകുമ്പോൾ നടുവട്ടം വായനശാല ബസ് സ്റ്റോപ്പുണ്ട്. അവിടെ വലതു ഭാഗത്ത് കാണാം രായിരനല്ലൂർ മലയിൽ ഭഗവതി ക്ഷേത്രം എന്നൊരു ബോർഡ് കാണാം. പട്ടാമ്പിക്കടുത്ത് ദക്ഷിണ മലബാറിലെ പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രമാണ് രായിരനല്ലൂർ മല. ഇത് ഭാരതപ്പുഴയുടെ തീരത്ത് വിളയൂർ, തിരുവേഗപ്പുറ എന്നീ ഗ്രാമങ്ങൾക്കിടയിലാണ് വരുന്നത്. തിരുവേഗപ്പുറ അഴകപ്പുറമന എന്ന സ്ഥലത്ത് ഇല്ലത്താണ് അദ്ദേഹം താമസിച്ച് ഗുരുകുല വിദ്യാഭ്യാസം ചെറുപ്പകാലത്ത് ചെയ്തിരുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന് തോന്നിയിട്ടുള്ള ചില വിദ്യകളാണ് ഈ കല്ലുരുട്ടലും ഇതൊക്കെ. അദ്ദേഹം നമ്മുടെയൊക്കെ ഒരു ലൈനാണ്, കംപ്ലീറ്റ് ട്രാവലിംഗ് ആണ് ഈ യാത്ര തന്നെ യാത്ര. അപ്പോൾ ഈ ഒഴിവ് ദിവസം, പഠനമില്ലാത്ത ദിവസങ്ങളിൽ കറങ്ങി നടക്കുന്ന ഒരു ശീലമാണ് അദ്ദേഹത്തിന്. അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ രാത്രിയാകുമ്പോൾ അന്ന് ഭിക്ഷ എടുത്ത് കിട്ടിയ അരിയും സാധനങ്ങളൊക്കെ എടുത്തിട്ട് അവിടെ തന്നെ വെച്ച് പാചകം ചെയ്ത് കഴിച്ച് അവിടെ തന്നെ സ്റ്റേ ചെയ്യുന്ന ഒരു പതിവാണ് അദ്ദേഹത്തിന്. അങ്ങനെ ഒരു തുലാമാസം 1-ാം തീയതി രായിരനല്ലൂർ മലയുടെ മുകളിൽ ചെന്ന അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ദേവി പ്രത്യക്ഷപ്പെട്ടു എന്നാണ് സങ്കല്പം. ഇപ്പോൾ അവിടെ ഒരു ക്ഷേത്രമുണ്ട്, ഒരു ദേവീ ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൽ പ്രത്യേക പ്രതിഷ്ഠകളൊന്നുമില്ല. അന്ന് ഭ്രാന്തനെ കണ്ട്, നാരായണത്ത് ഭ്രാന്തനെ കണ്ട് ഓടിയ ദേവിയുടെ കാൽപ്പാടുകൾ അവിടെ ഒരു പാറയിൽ പതിഞ്ഞു. അങ്ങനെ കാൽപ്പാട് പതിഞ്ഞ 9 കുഴികളുണ്ട് അവിടെ. ആ കുഴികൾ തന്നെയാണ് ആ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ. അതിലൊരു കുഴിയിൽ എപ്പോഴും വെള്ളം ഉണ്ടായിരിക്കും. ആ വെള്ളമാണ് അവിടുത്തെ തീർത്ഥം. പിന്നെ അന്ന് ദേവി പ്രത്യക്ഷപ്പെട്ട തുലാമാസം 1-ാം തീയതി, എല്ലാ വർഷവും തുലാമാസം 1-ാം തീയതി ആയിരക്കണക്കിന് വിശ്വാസികൾ തൊഴാൻ വേണ്ടിയിട്ട് ഈ മല കയറി വരാറുണ്ട്. പിന്നെ ഇവിടെ ഒരു ശില്പമുണ്ട്, നാരായണത്ത് ഭ്രാന്തൻ്റെ ഒരു ശില്പമുണ്ട്. ഒരു കല്ല് താഴെ വെച്ചിട്ട് കൈ ഉയർത്തി പിടിച്ച് ആളുകളെ അനുഗ്രഹിക്കുന്ന രൂപത്തിലാണ് അദ്ദേഹത്തിൻ്റെ ശില്പം ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്.
സാധാരണ മനുഷ്യന്മാരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചില ശീലങ്ങളുണ്ടായിരുന്നു നാരായണത്തി ഭ്രാന്തന്. അതിലൊന്നായിരുന്നു ഈ രായനല്ലൂർ മലയിലേക്ക് വലിയ ഉരുളൻ പാറക്കല്ലുകൾ ഉരുട്ടിക്കയറ്റും, എന്നിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ഉരുട്ടി വിട്ടിട്ട് അത് ഉരുണ്ടു പോകുന്നത് നോക്കി കൈ കൊട്ടിച്ചിരിക്കുന്ന ചിരിച്ചിരുന്ന ഒരു ശീലമുണ്ടായിരുന്നു. ഗ്രീക്ക് പുരാണങ്ങളിലെ സിസിഫസ് എന്ന ഒരു ആൾക്കു കൂടി ഇത്തരമൊരു ശീലം ഉണ്ട്, അതൊരു സാമ്യമുണ്ടെന്ന് പറയപ്പെടുന്നു. സിസിഫസ് ഒരു ദേവൻ്റെ ശാപം കിട്ടിയാണ് ഈ ശീലം തുടർന്ന് പോന്നിരുന്നെങ്കിൽ, നാരായണത്തി ഭ്രാന്തൻ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഈ കല്ലുരുട്ടിക്കയറ്റി താഴേക്ക് ഉരുട്ടി വിടുന്ന ശീലം തുടർന്ന് പോന്നിരുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് സമയം അവിടെ ചിലവഴിച്ചു. അദ്ദേഹത്തിൻ്റെ നാരായണത്തി ഭ്രാന്തൻ്റെ പ്രതിമയുടെ അടുത്ത് കുറേ സമയം നമ്മൾ വിശ്രമിച്ചു. നമ്മുടെ ഒരു ലൈനിലുള്ള പുള്ളിയല്ലേ, അപ്പം നമ്മൾ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹമൊക്കെ വാങ്ങി. വേറൊരു കാര്യം പറയാനുള്ളത്, ഈ ശില്പത്തെക്കുറിച്ച് ചിലരൊക്കെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അതായത് നേരിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യമുണ്ട്, ഈ ശില്പം പാറ തള്ളുന്നതിൻ്റെ ഒരു രൂപം ഇങ്ങനെയല്ലല്ലോ എന്നുള്ള രീതിയിൽ ഈ ശില്പത്തിനെ പറ്റി മോശമായി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ സത്യത്തിൽ ഇവിടെ വന്നപ്പോഴാണ് സംഗതി മനസ്സിലായത്. സംഗതി പാറ തള്ളിക്കയറ്റുന്നതല്ല ഉദ്ദേശിച്ചിട്ടുള്ളത്, അദ്ദേഹം ഉരുട്ടി കൊണ്ടുവന്ന പാറ താഴെ വെച്ചതിന് ശേഷം കൈ ഉയർത്തി ആളുകളെ അനുഗ്രഹിക്കുന്ന രീതിയിലാണ് ശില്പം നിർമ്മിച്ചിട്ടുള്ളത്. ഈ ശില്പം നിർമ്മിച്ചത് സുരേന്ദ്രകൃഷ്ണൻ എന്ന ശില്പിയാണ്. അത് 1995 നിർമ്മിച്ചത്. എൻ്റെ കൂടെ മലബാർ ഡെയിലി എന്ന ഓൺലൈൻ ന്യൂസ് പോർട്ടലിൻ്റെ റിപ്പോർട്ടറും എൻ്റെ അടുത്ത സുഹൃത്തുമായ റിയാസ് ആമി അബ്ദുള്ളയും എൻ്റെ കൂടെയുണ്ട്. വളരെ പാരിസ്ഥിതിക പ്രാധാന്യമുള്ള സ്ഥലമാണ്. മലയുടെ മുകൾ ഭാഗം വിശാലമായി പരന്ന് കിടക്കുന്ന ഒരു ഏരിയയാണ്. അവിടെ മഴവെള്ളമൊക്കെ മലയിലേക്ക് ഇറങ്ങും. അത് കാരണം ഈ പ്രദേശത്തുള്ള മലയുടെ ചുറ്റുപാടുള്ള ആളുകൾക്കൊക്കെ കുടിവെള്ളത്തിൻ്റെ ഒക്കെ സ്രോതസ് ഈ മലയാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമ്മളിവിടുന്ന് ഇറങ്ങുകയാണ്. നാരായണത്തി ഭ്രാന്തനടുത്ത് നമ്മൾ യാത്ര പറഞ്ഞു. പിന്നെ ഇനിയിപ്പോൾ ആ സ്റ്റെപ്പൊക്കെ ഇറങ്ങണം. ഇവിടേക്ക് വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമല്ല, പരിസ്ഥിതി പ്രാധാന്യമുള്ള എല്ലാ സ്ഥലത്തും പറയുന്ന പോലെ തന്നെ പ്ലാസ്റ്റിക്കും സാധനങ്ങളുണ്ടെന്നും വരണ്ട. പിന്നെ പരമാവധി നമ്മൾ കെയർ ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്ഥലങ്ങളെയൊക്കെ. ഇവിടെ ഇവർ പരിസ്ഥിതിനെ ഒരു തരത്തിലും ദോഹിക്കാതെയാണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ നിൽക്കണം. ഇങ്ങോട്ട് കാണാൻ വരുന്നവർ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ തുലാം ഒന്നിനല്ലേ അറിയാം, തുലാം ഒന്ന്, അത് അന്നാണ് ഇവിടെ ആ പ്രത്യേക പൂജ കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ആ സമയത്ത് വരികയാണെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ടാവും. ആയിരക്കണക്കിന് ആൾക്കാർ ഇവിടെ വരുന്നൊരു ദിവസമാണിത്. ഈ നമ്മളെ ഈ ഭാഗത്തുള്ള ഒരു പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രമാണ്. അപ്പോൾ ഇനി ഞങ്ങൾ താഴേക്ക് ഇറങ്ങട്ടെ. ഞാൻ വളരെ പെട്ടെന്ന് ഈ പകുതി എത്തി. പകുതി എന്ന് പറഞ്ഞാൽ കുറേ സ്ഥലം നമ്മൾ കയറി വരുമ്പോൾ ഒരു മുക്കാൽ ഭാഗം കഴിയുമ്പോൾ ഈ കോൺക്രീറ്റിൻ്റെ സ്റ്റെപ്പ് അവസാനിക്കും. കോൺക്രീറ്റിൽ നല്ല അടിപൊളി സ്റ്റെപ്പുകളാണ്, അത് അവസാനിക്കും. പിന്നെ ഇങ്ങനെ സാധാരണ നമ്മൾ പഴയ പണ്ടത്തെ കാലത്തെ സ്റ്റെപ്പുകളൊക്കെയാണ്. നമ്മളിറങ്ങി ഏകദേശം താഴെ തറായി. അപ്പോൾ ഇനി വേറെ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നുമില്ല. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആൾക്കാർ, ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വേറെ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ ബൈ.